என்ன சத்தியமூர்த்தி இந்த மாதிரி பேசுறேன்? அந்த சின்னாளன் ராசிகள்ஸ் கொடுக்கறதெல்லாம் ஜாஸ்தி நான் கொடுக்கறேன். ஓ சரி சரி, நேரி பார்க்கறேன். எந்த பாய் சத்தியமூர்த்தியோட பிரச்சனம்? பிரச்சனை ஆ சின்னாடமாரி തന്നെ. நமக்கு லோடு தரായിരിക്കും அவமாரி பல രീതി ശ്രമിക്കയാ. എങ്കി പിന്നെ ராவுന്റെ അടുത്ത സാധനം എടുത്തൂടെ? அப்பா, ഞാനോ എത്ര തവണ അപ്പനോട് പറഞ്ഞതാ? அது வேண்டாம். ആ സ്പിരിറ്റ് ഉപയോഗിക്കാൻ കൊള്ളില്ല. അത് സെക്കൻഡ് ക്വാളിറ്റിയാ. അതെ, ഈ ബിസിനസ് നമുക്ക് മോക്ഷം കിട്ടാനേ നടത്തണമെന്നല്ലോ. അങ്ങനെ പറയരുത് ജോണി. ചെയ്യുന്നത് സ്പിരിറ്റ് അച്ചോടാണെങ്കിലും അതിലുണ്ട് ഒരു നേരും നിറയും. ഇന്നേ വരെ നമ്മുടെ സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആ വിശ്വാസം നശിപ്പിക്കരുത്. എന്ന് വെച്ചാ സത്യമൂർത്തിയുടെ നീ ഇതിൽ ഇടപെടണ്ട. ഓ ശിവ, അവനൊന്നും അറിയില്ല, വിട്ടുകള. ഞാനേ സത്യമൂർത്തി ഒന്ന് കണ്ടിട്ട് വരാം. ശിവ, നിനക്കൊരു കത്തുണ്ടായിരുന്നു ദുബായിന്ന്. എന്താടാ? വീട്ടിന്ന് ഗോപിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ മരിച്ചിട്ട്? കുറച്ചു ദിവസമായി. നമുക്കൊന്ന് പോകണ്ടേ? എവിടേക്ക്? നമ്മളിപ്പോ ദുബായിലല്ലേ. ഓ, അപ്പൊ ഗോപിക പാവം വീടൊഴിഞ്ഞു പോവാത്രേ. എന്നാ ഞങ്ങള് നാട്ടിലെ വീട്ടിലാരും ഇല്ലാത്ത സ്ഥിതിക്ക് മോളെ ദിവാറിന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിപ്പിക്കല്ലേ? അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കല്യാണം തുടങ്ങി ഇവളുടെ ബാധ്യത മൊത്തം എന്റെ തലയിലാകുമെന്ന് വൈഫിനൊരു പേടി. ഒന്ന് രണ്ടു വട്ടം സൂചിപ്പിക്കുകയും ചെയ്ത്. അതുകൊണ്ട് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ഞാനൊന്ന് തീരുമാനിച്ചു. തൽക്കാലം ഗോപി ഒരു ഹോസ്റ്റലിലാക്കുക. അവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലിയും ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ആരെ ആശ്രയിക്കാതെ ഇവൾക്ക് ജീവിക്കാൻ കഴിയുമല്ലോ. വൈകി അവിടെ തന്നെ രാത്രിയാവും. നിന്നെ ഹോസ്റ്റലിൽ നിർത്താനും തുണിക്കട പണിയെടുക്കാനും ഒന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്റെ ഉണ്ണിക്ക് വേണ്ടി ആലോചിച്ചുറപ്പിച്ച പെണ്ണാ ഇവള്. അവൻ ദുബായിൽ നിന്ന് വന്നാൽ ഉടനെ ഇവരുടെ കല്യാണം നടക്കും. 10 ദിവസം മുമ്പ് ഇവൾ ഈ വീട്ടിലേക്ക് കയറിയെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഗോപികയെ ഞാൻ എന്റെ അമ്പിളിയെ പോലെ നോക്കിക്കൊള്ളാം. അവളെ എനിക്ക് തന്നൂടെ? ഈ നല്ല മനസ്സിനെ നിങ്ങളൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താ വരണം? വാ മോളെ. വലത് കാല് വെച്ച് കയറിക്കോ മോളെ. ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ? അതെ സർ. ഷൈൻ ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഈ ഭൂലോകം ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ടതെനിക്ക്. മനസ്സിലായോ? എടോ, ഈ വാളയാർ ചെക്ക് പോസ്റ്റ് പോലീസിന് വലിയ റോളൊന്നും ഇല്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ വിളിച്ച് അറിയിച്ചോളാം തന്നെ. അതങ്ങ് ചെയ്തോണ്ടാ മതി. ഡീസന്റ് സ്ഥലമാടോ വാളയാർ? സാറ് പറയും പോലെ വാളയാർ അത്ര ഡീസന്റ് സ്ഥലമായിരുന്നെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുക്ക് ഉണ്ടാകുമായിരുന്നില്ലല്ലോ സാർ. വല്ലവരും പറയുന്ന കേട്ടതല്ലാണ്ട് തനിക്കെന്തറിയോ വാളയാറിനെ പറ്റി? പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തമിഴ്നാട് ബോർഡർ, കേരളത്തിലെ പ്രധാന ചെക്ക് പോസ്റ്റ്. സങ്കര ഭാഷ, വിസ്തീർണം 62.84 സ്ക്വയർ കിലോമീറ്റേഴ്സ്, ജനസംഖ്യ 16,000, പോലീസ് സ്റ്റേഷൻ സ്ട്രെങ്ത് 47 കോൺസ്റ്റബിൾസ്, 10 ഹെഡ് കോൺസ്റ്റബിൾസ്, 2 ASI, 1 SI. ഈ വർഷം ചാർജ് ചെയ്യപ്പെട്ടത് 14 ക്രിമിനൽ കേസുകൾ, 250 പെറ്റി കേസുകൾ. ഇതല്ലേ സാർ വാളയാർ? ചെക്ക് പോസ്റ്റിൽ പോലീസിന് വലിയ പണിയൊന്നുമില്ല, വേണ്ട. പക്ഷേ ചെക്ക് പോസ്റ്റ് കടന്ന് നമ്മുടെ അതിർത്തിയിലൂടെ വരുന്ന വണ്ടികളിൽ വല്ല കള്ളക്കടത്തും കണ്ടെത്തിയാൽ ഒരു SI അധികാര പരിധി വെച്ച് എനിക്ക് കേസ് എടുക്കാമല്ലോ സാർ. യെസ്. താങ്ക് യു സാർ. കയ്യിൽ ഒതുങ്ങണോ? ചേട്ടൻ പോയി കൊടുത്തു.
പോലീസ് കിടപ്പ് വഴിമാറി പോയത്. സാർ ഈ സാർ കൈമടക്ക് ചോദിക്കുന്നത് പേടിച്ച. എന്താണ് വണ്ടിയില്? കോഴിയാ സാർ, നല്ല വൈറ്റ് ലെഗൺ കോഴി. ആ കോഴിയൊക്കെ വലിച്ച് പുറത്തേക്കിട്ട് ചെക്ക് ചെയ്യണോ? സാർ അവരോട് പോയി കേറ്റുന്നില്ല. എന്തിനാണ് നീ ചെക്ക് പോസ്റ്റിൽ കാശ് കൊടുത്തത്? ഞാൻ ആർ സി ബുക്ക് എടുക്കാൻ പറഞ്ഞുപോയി, അതുകൊണ്ടാ സാർ. അതിന് 1000 നോട്ട് കൊടുക്കണം സാർ. എന്താണോ എല്ലാം ചെക്ക് ചെയ്തു, ഇതിൽ കോഴിയല്ലാതെ വേറെ ഒന്നുമില്ല സാർ. നിന്നെയൊക്കെ തെളിവിച്ചത് എന്തെങ്കിലും എന്റെ കിട്ടും. പോവാം. നിർത്തോ. എന്താ സാർ? പോവാം, വരട്ടെ. ആരുടെയാടാ ലോഡ്? പറയടാ. പറയില്ല സാറേ. ഇവറ്റകളെ തല്ലിക്കൊന്നാലേ സത്യം പറയില്ല സാറേ, അതാ വർഗം. താനാരാ? ചാണ്ടിച്ചനാ പേര്. നാട്ടുകാരെന്നെ ഭായി എന്ന് വിളിക്കും. ഓ, നിങ്ങളാണല്ലേ ഭായി. ആ ഇവന്മാര് സത്യം പറയില്ലെന്ന് തനിക്കെങ്ങനെ അറിയാം? ഈ പണിക്ക് വിശ്വസ്തന്മാരെ അല്ലേ സാറേ ഏൽപ്പിക്കുക. പാവങ്ങൾക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാൻ മേലാണ്ട് ചെയ്തു പോയതാ. വിട്ടേക്ക്. തന്റെ ലോറിയുടെ ഡ്രൈവറും കിളിയാണോ അവര്? ഏയ്, തന്റെ ലോഡാണോ അവര് കടത്തിയത്? ഏയ്, പിന്നെ തന്റെ അളിയന്മാരാണോ അവര്? എന്നോട് ആരും ഇത്ര റഫായിട്ട് ഡീൽ ചെയ്യാറില്ല. നമുക്ക് ഒണ്ടൂത്ര ഇടപാടാ. വളച്ചിട്ടില്ലാതെ ചോദിക്കുക, മോൻ എത്രയാ വേണ്ടേ എന്ന് വെച്ചാ. മോൻ ഇരിക്കെ ഭായി പറയട്ടെ. തന്നോടാരാ ഇരിക്കാൻ പറഞ്ഞത്? സർക്കാർ പോലീസ് സ്റ്റേഷനിൽ കസേര വാങ്ങിച്ചിട്ടിരിക്കുന്നത് അതിഥികൾക്ക് ഇരിക്കാനല്ലേ സാറേ. ഇരുന്നാട്ടെ. ഇവരുമായിട്ടുള്ള ബന്ധം നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാർ, ഇവന്റെ ലോറി ലോഡുമാ പിടിച്ചെടുത്തത്. ആർ സി പരിശോധിച്ചപ്പോ വണ്ടി ഇവന്റെ പേരിലാണ്. കുറ്റം സമ്മതിച്ചിട്ടുണ്ട് സാർ. ഇവൻ എന്റെ ബിനാമിയാ, ലോറിയും ലോഡും എന്റേതാ എന്ന് വെച്ച് നിനക്ക് എന്നെ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല. നീ ഇൻസ്പെക്ടർ ആയിട്ടല്ലേ ഉള്ളൂ, തുടക്കത്തിന്റെ ആവേശമൊക്കെ കൊള്ളാം. ഇതുപോലെ ചോരത്തിളപ്പുള്ള ഒരുപാട് എസ് ഐമാരെ ഈ ഭായി കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്. വരട്ടെ. പിന്നെ മേടിച്ച് തിരിച്ചു കൊടുക്കുന്ന സ്വഭാവം ഈ ഭായിക്കുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കിയാ മതി. സൂക്ഷിക്കണം സാർ, ഈ ഭായിയെയും അയാളുടെ കൂട്ടാളി പരമശിവത്തെയും. എന്താ അവർക്ക് ഗുണ്ടായുസം ഉണ്ടോ? ഉണ്ട് സാർ. എന്നിട്ട് അവരുടെ പേരിൽ ഈ സ്റ്റേഷനിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ലല്ലോ. അത് സാധാരണക്കാരോടുള്ള അവരുടെ പെരുമാറ്റവും സ്വാധീനവും. ഒന്നിനും ആരും സാക്ഷി പറയില്ല, കംപ്ലൈന്റും ചെയ്യില്ല സാർ. ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്തിട്ടല്ലേ നിറച്ചത്? അതെ. അളവ് കുറഞ്ഞോ? കുറവൊന്നുമില്ല. ഹലോ പരമശിവം. എന്താടാ? ഒരു കത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന്, വയ ദുബായ്. നോക്കട്ടെ. ഭായ്, എന്തു പറ്റി? എന്താ ഭായ് ഇത്? നമ്മുടെ 47-64 ലോറി പോലീസ് പിടിച്ചു. കേസ് ഒഴിവാക്കാൻ ചെന്ന എന്നെയാ എസ് ഐ ഗോപാലൻ. എസ് ഐയോ? ഗോപാലനല്ല, ഒരു പുതിയ പയ്യൻ ചാർജ് എടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു അനുഭവം എന്റെ ജീവിതത്തിൽ ആദ്യമാ. ശിവ, ഈ ഭായി ആരാണെന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അവൻ ഏത് ഉടയതമ്പരൻ എന്റെ മോനാലും ശരി, ഭായത്തല്ല അവന്റെ കൈയിന് പൊങ്ങില്ല. വാച്ചായ. ഏയ്, ഈ നിസ്സാര കേസിന് ശിവം വരണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ശിവ, അവനെ തട്ടിക്കട്ടെ. വേണ്ട, അവൻ ആശുപത്രി കിടക്കുമ്പോ ബായിക്ക് പോയി കാണണം അവനെ. അല്ല ബായ്, ബായ് ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കോ, പോയി റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ വന്നോളാം. വണ്ടി എടുത്തോളാം. എന്താണ് വിശേഷം? അനിയന്റെ കഥ, അവന് വാളയാർ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയിരുന്നു. വാളയാറാ? അപ്പൊ അവിടുത്തെ പുതിയ എസ് ഐ? നിന്റെ അനിയൻ തന്നെ. അവന്റെ കയ്യും കാലം തല്ലി പിടിക്കാനാണ് നീ ആളെ വിട്ടത്. പൊറിച്ചു ഉണ്ണി. വാടാ.
അല്ലേ? എന്താ, നമ്മളിപ്പോ ദുബായിലല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യ? ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗമെങ്കിൽ കൊണ്ടേ പറ്റൂ. അവൻ എന്റെ അനിയൻ തന്നെയാ, ഇനി അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. മുങ്ങിക്കോ. ബൈ. എന്തായടാ ശിവ, ആ എസ് ഐയെ തല്ലി ആശുപത്രിയിൽ ആക്കിയോടാ? ബൈ, തല്ലാൻ പോയവർ തല്ലു കൊണ്ടിട്ട് വന്നു അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബായി, ബായിയെ തല്ലെ എസ് ഐ ഇല്ലേ? ബായി, അവൻ എന്റെ ബായിയാണ്. ബായി, അതെ ബായി. ശിവ, എന്റെ ബായി എന്ന് പറഞ്ഞാൽ ബായിയുടെയും ബായി അല്ലേ? ബായി, ബായി എന്നോട് ക്ഷമിക്കണ പോലെ അവനോട് ക്ഷമിക്കില്ലേ? ബായി, ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റുള്ളൂ. ബായി, ഇപ്പൊ ബായേക്കാളും ടെൻഷൻ എനിക്കാണെന്നേ. ഞാൻ ബായിയുടെ വലങ്കയ്യാന്നും ഞാനാണ് ഈ പരമശിവനെങ്ങാനും അവൻ അറിഞ്ഞാ അറിഞ്ഞടാ. നിന്റെ അനിയൻ താമസിക്കുന്ന വീടും സ്ഥലവും ഒക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ, അവൻ ഒറ്റക്കല്ല വന്നേക്കണത്. ആ, നിന്റെ അമ്മ, പെങ്ങള്, കൊറേ കന്നുകാലികള്. ആ പിന്നെ നീ കേട്ടാ, അവൾ ആ പെണ്ണില്ലേ, അവള് വന്നിട്ടുണ്ട് ഗോപിക്ക്. സൂക്ഷിച്ച്. എന്റെ മോനെ തല്ലിയമ്മമാരുടെ തലയിൽ ഇടിത്തീ വീഴണേ ഭഗവതി. നിന്നേ